ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഒരു നല്ല കിടിലം പണി കിട്ടുന്ന ഒരു വീഡിയോയാണ് ഞാൻ ചെയ്യാൻ പോണത്. ഇത് ഞങ്ങളുടെ ഗാരേജ്. സാധാരണ ഗാരേജില് എന്താ ശരിക്കും വണ്ടിയൊക്കെ ഇടാനായിട്ടുള്ള ഒരു സ്ഥലമാണിത്. പക്ഷെ ഇവിടെ എല്ലാ ജങ്ക് സാധനങ്ങളും ഉണ്ട്. കാണാലോ നിങ്ങൾക്ക്. ഇതിനെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഇതിനെ ഒരു സാധാരണ എല്ലാവരും ന്യൂ ഇയറിൽ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ, ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ ആയിട്ട് വരും എന്ന് പറഞ്ഞാൽ, ഞാനും ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ ആയിട്ടാണ് വന്നേണെ. ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്, പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. അപ്പം ഇപ്പം കുറച്ച് നാളായിട്ട് എല്ലാവരും പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് തടിച്ചു, എനിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് നടക്കുമ്പോഴത്തേക്കൊക്കെ അണയ്ക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ വിചാരിച്ചു നമ്മുടെ ഹെൽത്താണല്ലോ നമ്മുടെ വെൽത്ത്. അപ്പം അതുകൊണ്ട് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് ഫിറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിനുള്ള കുറച്ച് ശ്രമങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം നമുക്കിത് ഇതിനെയൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് ഒരു വർക്കൗട്ട് സ്റ്റേഷൻ ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എങ്ങനെ വരുമെന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പം കാണാം. അപ്പം അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ വർഷയുണ്ട്. ഞാനും വർഷയും കൂടിയാണ് ഈ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ സൈഡിലെല്ലാം ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളെയും നമ്മൾ മാറ്റി ഒരു സൈഡിലേക്ക് മാറ്റി. അപ്പൊ ഗാരേജിന്റെ ഹാഫ് പോർഷൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പൊ ഇവിടെ ഞാൻ എന്റെ വർക്കൗട്ട് സ്റ്റേഷൻ സെറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഫ്ലോറൊക്കെ അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നമ്മുടെ എക്സസൈസ് ബൈക്കിനെ ഇങ്ങോട്ട് മൂവ് ചെയ്തു, അതിനിവിടെ സെറ്റ് ചെയ്തു. അപ്പൊ ഇത് നമ്മളുടെ ഒരു ശരിക്കും കാർഡിയോ വർക്കൗട്ടിനുള്ളതാട്ടോ ഇത്. അപ്പൊ ഇതാണ് എന്റെ എക്സസൈസ് ബൈക്ക്. ഇത് റോജർ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. ഞാൻ ആർഗോസിന്ന് വാങ്ങിയതാട്ടോ. അപ്പൊ ഇതൊരു കാർഡിയോ വർക്കൗട്ടിനുള്ള ഇതാണ് മെയിൻലി. ഇവിടെ നമ്മളുടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് സെറ്റിംഗ്സ് അതനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഇത് സെക്സ് ഫീമെയില്, അപ്പൊ ഇത് ഫീമെയിൽ ആക്കിയിട്ടിട്ടുണ്ട് ഇപ്പൊ. പിന്നെ ഇതിന് പൾസ് സെൻസർ ഉണ്ട്. ഇവിടെ നമ്മുടെ കൈ വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഹാർട്ട് റേറ്റ് എത്രയാണെന്ന് ഡിസ്പ്ലേ കാണിക്കും. നമ്മൾ എത്ര കാലറി ബേൺ ഔട്ട് ചെയ്തു എന്ന് നമ്മൾ അവസാനം കാണിക്കും. അപ്പൊ അതെ, ഇപ്പൊ എന്റെ ഹാർട്ട് റേറ്റ് 86 ആണ്. കാലറി ഒന്നും ബേൺ ഔട്ട് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. ടൈം സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ടൈമിങ് നമുക്ക് ഇപ്പൊ ഒരു ഞാനൊരു 20 മിനിറ്റ്സിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാണ്. അപ്പൊ 20 മിനിറ്റില് അപ്പൊ ഇതിൽ നമുക്ക് ഇതേ പ്രോഗ്രാം സെറ്റ് ചെയ്യാം. ഇങ്ങനെ അതെ പ്രോഗ്രാം ഓപ്ഷനിൽ പോവാം. ഏത് മോഡാ വേണ്ടതെന്ന് ചോദിച്ചാൽ 12 സെറ്റിങ്സ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഈസി ആയിട്ടുള്ളതാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും. പിന്നെ നമ്മൾ അതനുസരിച്ചിട്ട് മാറിപ്പോണെങ്കിൽ കണ്ടോ P1, P2, P3 അങ്ങനെ P12 വരെ ഉണ്ട്. ഞാനൊരു മിഡിൽ ഓപ്ഷനാണ് കൊടുക്കാൻ പോണത്, അതായത് ഒരു P6 അത് മതി. എന്നിട്ട് അപ്പം ഇതുപോലെ ആയിരിക്കും അതിൻ്റെ എന്താ പറയുക ഒരു ഗ്രാഫ്. അത് സ്റ്റാർട്ട് ചെയ്യാം. പ്രോഗ്രാം സെറ്റ് ചെയ്തു, 20 മിനിറ്റില് സ്റ്റാർട്ട് ചെയ്തു. ഇനിയും ഇത് നമ്മൾ 20 മിനിറ്റ് ചെയ്തിട്ട് ബാക്കിത്തെ എങ്ങനെയാന്ന് കാണാം. അപ്പോൾ എന്താ പറയുക, വർക്കൗട്ട് ചെയ്യാനുള്ള മടിയും കൊണ്ട് ഞാൻ എപ്പോഴും ഫോണിൽ പാട്ട് എന്തെങ്കിലും കേട്ടിട്ടാണ് ചെയ്യാറ്. ഞാൻ എൻ്റെ മ്യൂസിക് എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. യാ പിന്നെ ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ വാട്ടർ ബോട്ടിൽ വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ വർക്കൗട്ട് ചെയ്ത് നമ്മൾ ടയേർഡ് ആവുമ്പോൾ ഇടയ്ക്ക് വാട്ടർ കുടിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും കുഴപ്പമില്ലാത്ത ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബൈക്കാണിത്. അയ്യോ, അങ്ങനെ കുറെ നാള് വർക്കൗട്ട് ചെയ്യാതിരുന്ന് ചെയ്തിട്ടേ ഞാൻ നല്ലതായിട്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് സെറ്റ് ചെയ്തതാണ്. നല്ല ചൂടെടുത്ത് തുടങ്ങി, അതുകൊണ്ട് ജാക്കറ്റൊക്കെ ഉരി കളഞ്ഞു. ഇനി ഒരു 3 മിനിറ്റ് കൂടി ഉണ്ട്. കാലറി 57 കാലറിയാണ് പോയിട്ടുള്ളൂ ഇത്രയും പണിയെടുത്തിട്ട്. ഇനിയൊരു 3 മിനിറ്റും കൂടി ഉണ്ട്. അപ്പം അതും കൂടി ഒന്ന് ചെയ്തുമ്പോഴത്തേക്കും
ഇന്നത്തേക്കുള്ളതായി. അത് റെഗുലറായിട്ട് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പമാണത്. നമ്മൾ കുറേ നാൾ ചെയ്യാതിരുന്ന് ചെയ്തതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കഥക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു നല്ല തുടക്കമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം എൻ്റെ ഈ മോട്ടിവേഷണൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആയാലോ, അപ്പം അങ്ങനെ ആർക്കെങ്കിലും ഒരു ന്യൂ ഇയറായിട്ടൊരു ചലഞ്ച് ഏറ്റെടുക്കണം, കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആരെങ്കിലും ഒന്ന് ഇൻസ്പയർഡായി, ഒരാളെങ്കിലും ഇൻസ്പയർഡായി എന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷമാവും. എനിക്കൊരു കൂട്ടുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. പിന്നെ ഞാൻ ചെയ്യാറുള്ളത് എന്നാന്ന് വെച്ചാൽ യോഗ, കുറച്ച് യോഗ ചെയ്യാറുണ്ട്. വലിയ യോഗ ഇതൊന്നും ട്രെയിനിങ് ഒന്നും എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ നമുക്കറിയാവുന്ന രീതിയിൽ കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം അതും കുറച്ച് ഒന്ന് രണ്ട് പൊസിഷനുകൾ യോഗ അതും കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യാറ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ എൻ്റെ 20 മിനിറ്റ്സ് വർക്കൗട്ട് ഫിനിഷ് ആയിട്ടോ. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഇന്നത്തെ ടാർഗറ്റ് ഞാൻ മീറ്റ് ചെയ്തു, 20 മിനിറ്റ്സ് വർക്കൗട്ട്. ഇനി ഒരു അല്പം യോഗയും കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തേക്കുള്ളതായിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 ദിവസം റെഗുലറായിട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഡ്യൂട്ടിയൊക്കെ ഉള്ളപ്പോൾ. പക്ഷേ ഓഫ് കിട്ടുമ്പോൾ ആഴ്ചയിൽ 2-3 ദിവസം മാക്സിമം ചെയ്യാന്നുള്ളതാണ് എൻ്റെ എയിം. എങ്ങനെ വരുമെന്ന് നമുക്ക് കാണാം. അപ്പോൾ യോഗ മാറ്റാണ് ഇത്. അപ്പോൾ അതിനെ നമുക്കൊന്ന് വിരിച്ചിടാം. എല്ലാം കവറിൽ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പം ഇതൊക്കെ ഒന്ന് എടുത്ത് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം എല്ലാ കാര്യങ്ങളും. അപ്പം ഇതാണ് എൻ്റെ യോഗ മാറ്റ്. ഇതിനകത്ത് 28 പൊസിഷൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ പ്രാക്ടീസ് ചെയ്യാം, ഏതൊക്കെ പൊസിഷൻ വേണം അങ്ങനെയൊക്കെ ചെയ്യാം.
ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എനിക്കറിയാവുന്ന കുറച്ച് പൊസിഷൻസ് ഒക്കെ നമ്മുടെ ബോഡിക്കും വയറിനൊക്കെ വേണ്ടിയിട്ട് ഒതുങ്ങാനൊക്കെ വേണ്ടിയിട്ടുള്ള ഇതാണ് ചെയ്യാറ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. എന്നാലറിയാൻ എനിക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലയെന്ന് അറിയാൻ പറ്റുള്ളൂ. പിന്നെ വേറെ ഇതുപോലെ വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ.